സുശീല എന്നൊക്കെ മുലനെയുള്ള സീരിയസ് ആയിട്ടാ പറയുന്നത്. എടോ അച്ഛൻ നമ്മളെ രാവിലെ എത്തുന്നു. അവിടെ പറ്റും നമുക്ക് ഈ രാത്രിക്ക് ഇങ്ങോട്ട് നിൽക്കണം, അല്ലാണ്ട് ഈ ഇന്ന് കാണി കാണില്ല. ഓർത്തോ ഡോഗി, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാനപ്പോ എന്താ ചെയ്യ? ചൂടാവല്ലേ, ഞാൻ പറഞ്ഞു നമുക്ക് നീ ചെയ്യാ. എന്ത് ചെയ്യും എന്ത് ചെയ്യും എടോ, അറിയാൻ വേണ്ടി ചെയ്യണോ ഒന്ന് പറ. എന്തിനാണ് ഇങ്ങനെ ചൂടാവണേ? ഞാൻ പറഞ്ഞ എന്ത് ചെയ്യൂന്ന്, ഞാൻ ചെയ്യും എന്നാ ചെയ്യൂ. എടാ ഞാൻ ദേഷ്യപ്പെടുന്നതല്ല, ഈ കോള് കട്ട് ചെയ്യുമ്പോ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കും. എന്താ ചെയ്യാന്ന് പറഞ്ഞാലേ എനിക്ക് ഒരു ഒരുങ്ങി നിൽക്കാൻ പറ്റുള്ളൂ. ഡോയ്ക്ക് എന്റെ അവസ്ഥ മനസ്സിലാവും. ഞാൻ എന്നോട് കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഒന്ന് കൊണ്ടുവരും പറഞ്ഞാ കൊണ്ടുവരൂ, അതിന്റെ വാക്കാണ്. സുശീല വരാണ്ട് നിക്കല്ലേ, എനിക്ക് പറ്റൂല. രോഗിയെ ഇവിടെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട, എത്ര നേരം ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഞാൻ ചാട്ടി പൊളിച്ചോണ്ട് വരണോ? അടുപ്പാണ് അടുപ്പാണോ എന്റെ ചെങ്ങന്മാരെ? ഇങ്ങനെന്താ ഞാൻ പറഞ്ഞു അതിന്റെ അകത്ത്? എനിക്ക് എന്താ പറഞ്ഞു? എടോ ദൂഗിന്റെ കേസറോ? എടാ ഞാൻ പറഞ്ഞില്ല ഓളെ പോയി കൂട്ടി കൊണ്ടുവരാലോ? എടാ ഇനിയിപ്പോ പോയി കൂട്ടി കൊണ്ടുവരാൻ നേരത്തെ ഓളെ ഇറങ്ങിയാൽ ഇല്ല, അതൊന്നും റിസ്ക്കാ. പിന്നെ ഫീലടിച്ച് നിൽക്കേണ്ടി വരും. എല്ലാരും എന്റെ നായനന്റെ മാര്യങ്ങള്, ഓളൊക്കെ ഇറങ്ങി വരുമ്പോ പോയി കൂട്ടി കൊണ്ടുവരാ. എങ്ങനെ പറ്റും ഈ പറ? അവിടെ രാത്രി പോയിട്ട് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരാന്ന്. എടാ സുശീലെ ഇവന്റെ വർത്തമാനം കേൾക്കാൻ നിൽക്കണ്ടാ, അവിടെ രാത്രിയൊക്കെ പോയി ഞാൻ നിറച്ച ആൾക്കാരെ നല്ല അടിയിട്ടു, വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. എന്തിനാണ്? അവിടെ ആളൊന്നും ഉണ്ടാവില്ല, ഓളും ഓളെ അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓളെ അച്ഛനാണ് നാളെ ഗൾഫിന്. അങ്ങനെയാണ് സുഖമായില്ലേ? ഓളെ അമ്മേനെ അടിച്ചൊരു മൂല കെട്ടിട്ട് ഓളെ ഇട്ടിട്ട് പോന്ന പോരെ. അതൊന്നും പറ്റില്ലോ, ഓളെ അമ്മ ഡേഞ്ചറാ, അമേരിക്കനാണ് ഡേഞ്ചറാ. അമേരിക്കനെ നമുക്ക് പിന്നെയും സഹിക്കാം, ഓളെ അമ്മേനെ സഹിച്ചൂടാ. അമ്മ റിസ്ക്കാ, വേണ്ട ഒഴിവാക്ക, ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞത് ഒഴിവാക്കി കളി. റിസ്ക് ഒന്നുമില്ല, നമ്മൾക്ക് പോയി ഓളെ കൂട്ടി കൊണ്ടുവരാ. എങ്ങനെ? ക്രിസ്മസ് അല്ലേ? ആ കരോളി, എല്ലാ കൊല്ലവും കരോളി കളിക്കാ. ഒരു വെറൈറ്റി ഇത് പണിയിട്ട് നല്ല പണിയിട്ട് റിസ്ക്. ഒരു പണി കരോളും കളിച്ചെന്നെ പോകുള്ളൂ. എടാ കരോളൊക്കെ ഓക്കെ, ചിമ്മറ പ്രായത്തിൽ ആര് പോയാലും ഓള അമ്മയ്ക്ക് ഡൗട്ട് അടിക്കും. ഓള അമ്മയ്ക്ക് ഡൗട്ട് അടിക്കും, റിസ്ക് വിട്ടേക്ക്. അത്ര റിസ്ക് ഒന്നും ഇല്ല, നമ്മളെ കൂടെ നല്ല പവറുള്ള ആളുണ്ടായാൽ മതി. പവറാ? നമ്മളെ വീട്ടിൽ ആർക്ക പവറുള്ളേ? ഏതാണ് ഈ പവറുള്ള ആളുണ്ട്? ആര്? ജയപാപ്പ തൊട്ടിയ അല്ല എന്റെ അമ്മായി, ആക്ടർ ജയപാപ്പനോട്. അതാരടാ? എന്റെ പാപ്പനാണോ? നടക്കുവോ? വിളിച്ചാ വരുവോ? എന്ത് വരായി? മൂപ്പര അവിടെ വെറുതെ ഇരിക്കുകയാണ്, അഭിനയിക്കാൻ നറപ്പ് കൊടുത്തു. സെറ്റ് അഭിനയ അനക്കെന്തൊരു ആക്കല്. മൂപ്പര എത്ര പടത്തിലും മിന്നായ്മ കണ്ടിട്ടുണ്ടോ? ഏത് പടത്തില്? മിന്നൽ മുരളി. എവിടെ? മിന്നലിന്റെ വാക്കിലി. ആ ഉണ്ടാവും. ഈ ഓക്കെയാണോ? എന്നാ ഞാൻ ഓക്കെ. എടാ ഞാൻ ഡബിളും ഓക്കെയാണ്. നമ്മളെ പള്ളിയാണ് സത്യം, നമ്മൾ നാളെ പോകുന്ന ഓളെ കൂട്ടി കൊണ്ടിരുന്നു. ഓക്കെടാ കുട്ട. വീട് മനസ്സിലൊക്കെ നോക്കിയാണ് ബാങ്ക് ചെയ്യാൻ ബാക്ക് കൂടി കയറാം. ഇവിടെ ആരില്ല തോന്നിട്ട, ആരും പിന്നെ പിന്നെ വിളിച്ചെടുത്താ നോക്കൂ. ഒറ്റ വിളിന്ന് കേൾക്കില്ല. നമുക്ക് പാട്ട് പാടാം. പാട്ട് പുൽക്കൂട്ടിലെ ശുവേ നീ എന്നെ കേൾക്കുമോ? ഞങ്ങൾ നിൽക്കണോ പോകണോ? ഞങ്ങൾ കക്കൂസിന്റെ പുറകില. നിങ്ങൾ ഇത്തിരി ഓവരാ, അമ്മ ഉറങ്ങിട്ട് ഞാൻ വരാം. എത്ര നേരടോ അണ്ട ജയപ്പനോടെ. ആ വലിയ പ്ലാനിങ് ആണല്ല. ആ മൂപ്പർക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നമില്ല, തീരെ ടൈമിങ് ഇല്ല, വെറുതെ അല്ലേ മൂപ്പർ സിനിമ ഒന്ന് കിട്ടും. എടാ പാപ്പ നിങ്ങൾ ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? എപ്പ വരാൻ പറഞ്ഞാടി? അപ്പക്ക് കോസ്റ്റ്യൂം ഒക്കെ ഇടണം, പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരിക? ഇട്ട കോസ്റ്റ്യൂം അടിപൊളിയാ. രാജാവനോട് പൊട്ടത് മഹാബലിയാ കട, മനസ്സിലാവില്ലേ?
ക്രിസ്മസിന് മഹാബലി സെറ്റാ. എടാ ക്രിസ്മസിന് ആരെങ്കിലും മഹാബലി ഇടും, അത്രയും കോമൺ സെൻസ് വേണ്ടേ? എന്താടാ എഡിറ്റിംഗ് പിടിച്ച പോരെ? എഡിറ്റിംഗാ? പിന്നെ എഡിറ്റിംഗ് ഒക്കെ ചെയ്യില്ലേ? സിനിമയല്ല ഇതെങ്ങനെയും ഇവിടുന്നോ? ഞാൻ പോകണ്. എടാ അപ്പൊ ഞാൻ എന്തിനാണ് ഇത് കിട്ടുവന്നേ? നിങ്ങൾ ഏതായാലും വന്നല്ലേ, ഇതിങ്ങന്നാണ്. അപ്പൊ ഞാൻ എന്തിനാ? നിങ്ങൾ സിനിമാക്കാരൊക്കെ ഒരേപോലെ തന്നെ പന്നികളെ. മലയാള സിനിമ മുടിഞ്ഞോട്ടെ. അങ്ങനത്തെ ഒരു ഡോക്ടർ നിങ്ങൾ ഐസിൽ തീരെ ബ്ലഡ് ചേച്ചിക്ക് തീരെ മൂടില്ല. നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? നാട്ടിൽ എല്ലാവർക്കും കളിക്കണല്ലേ. എവിടെ പാട്ടിട്ട് കളറാകുന്നേ രാത്രിയിൽ ഉണ്ണി പിറക്കുന്നേ പാട്ടൊന്ന് പാടിയിട്ട് തൊണ്ട കീറുന്നേ സന്തോഷം മലയടിക്കുന്നേ യുദ്ധസേനി എന്ന് ചെയ്തത് തെറ്റല്ലേ യേശുനെ പറ്റിച്ച് കുരിശി കെട്ടിയില്ലേ എന്നിട്ടും മൂന്നാം നാൾ യേശു ബ്രോ സെറ്റായി യുദാസ് ചമ്മി പോയി ചമ്മി ചമ്മി പോയി ഓ മൈ ഉണ്ണി യേശു എന്നുണ്ണി യേശു ഓ മൈ ഉണ്ണി യേശു എന്നുണ്ണി യേശു അങ്ങനെ പറയണേ. ഈ പാട്ട് പറ്റില്ല, വേറെ പാട്ടുണ്ട്. നിങ്ങളെ മൂഡ് പറ്റി പാട്ടുണ്ട്. ഇതിന്റെ മൂഡൊന്നും മാറ്റാൻ നോക്കണ്ട, ഇത് പോയി തന്നാ മതി. നിങ്ങൾ അങ്ങനെ ഒന്നും പറയാം. അത് പിടിച്ച പാട്ട് വിട്. എനിക്ക് മനസ്സിലായില്ലേ? പാട്ട് കൂത്തുവിടെ അടിപൊളി പാട്ടൊന്നും ഇഷ്ടല്ല. പാട്ട് വേണ്ട, കൂത്തു വേണ്ട, പോടാ. ചേച്ചി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഓൾഡ് ജനറേഷനിലെ മൂഡ് സാധനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അതാ കാച്ചു ഇപ്പതാ ഇപ്പതാ ബത്ലഹേമിലെ എന്റെ മാതാവേ നീ അറിഞ്ഞില്ലേ ഉണ്ണി പിറന്നില്ലേ നമ്മുടെ നാട്ടുകാരി എല്ലാവർക്കും സന്തോഷം കൊണ്ടാടാൻ ക്രിസ്മസ് എന്നൊരു സംഭവം തന്നാൽ യേശു എന്നേശു നീ എന്റെ പൊന്നേശു നാട്ടാർക്ക് കൊടേശു ഞാൻ പറഞ്ഞ യേശു യേശു എന്നേശു നീ എന്റെ പൊന്നേശു നാട്ടാർക്ക് കൊടേശു ഞാൻ പറഞ്ഞ യേശു. നമ്മുടെ മോനാണല്ലോ ഉണ്ണി യേശു നീ എൻ മറിയ കുട്ടി ഞാൻ നിൻ ജോസഫ് പേട്ടൻ നമ്മുടെ മോനാണല്ലോ ഉണ്ണി യേശു അന്നത്തെ ക്രിസ്മസ് രാത്രി നീ ഇന്നും ഓർക്കാറുണ്ടോ അന്നത്തെ ക്രിസ്മസ് രാത്രി നീ ഇന്നും ഓർക്കാറുണ്ടോ നീ എന്നിലെ ഞാനായി മാറിയതറിയില്ലല്ലോ ആർക്കും അറിയില്ലല്ലോ ക്ലാര തൊട്ടിജയൻ മറന്നിട്ടില്ലല്ലേ മറക്കാൻ പറ്റുമോ അന്ന് നാട്ടുകാരൊക്കെ കൂടി കളിയാക്കുമ്പോഴേക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് എന്നോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞോണ്ടാ ഞാൻ പോയത് ഞാൻ പോവാനല്ലേ പറഞ്ഞത് വരണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നാലും അതൊന്നും എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല അത്രയ്ക്ക് വിഷമമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എത്ര കരഞ്ഞെന്നറിയോ എന്റെ മോളെ പ്രസവിക്കുമ്പോ വരെ ഞാൻ കുറെ കരഞ്ഞിക്കണ് പണ്ട് നമ്മളെ പാടത്തും പറമ്പിലും മതിലുമലും ചുമരുമലൊക്കെ ക്ലാര തൊട്ടിജയൻ
തൊട്ട് ജെ ക്ലാര തോ പ്ലസ് ക്ലാ തൊക്ല എന്തൊരു കാര്യം മറന്നോ മറന്നാലല്ലേ മറക്കാൻ പറ്റുള്ളൂ. അയ്യോ എന്നിട്ട് നിങ്ങളെ പ്രേമൊന്നും ഒരു പ്രേമല്ല, അങ്ങോട്ട് നോക്ക് സങ്കടം. യെസ് നയന. ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.